നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ എന്റെ ആഗ്രഹത്തിന് ഇഷ്ടത്തിനൊന്നും ഇവിടെ ഒരു പ്രാധാന്യമില്ലേ? അതിനെന്താ ആരും വില കൽപ്പിക്കാത്തത്? ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഈ പ്രായത്തിൽ തോന്നുന്നതാ, പക്ഷേ കുറച്ച് കഴിയുമ്പോ റിയാലിറ്റിയെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് യഥാർത്ഥ ജീവിതം എന്താണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നത്. നീ ആ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കുമ്പോ അത് ബാധിക്കുന്നത് ഈ കുടുംബത്തെയാ, എന്റെ ബിസിനസിനെയാ. അതെ, അപമാനിച്ചത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ആരും ആരെ അപമാനിക്കാൻ പാടില്ല. എന്നാ അത് ആദ്യം ഓർക്കേണ്ടത് നിങ്ങളാ. കല്യാണം ആലോചിക്കാനായിട്ട് ഷർണിയുടെ വീട്ടിൽ ചെന്നപ്പോഴേ ആ കുടുംബത്തെ മുഴുവൻ നിങ്ങൾ അപമാനിച്ചില്ലേ? അല്ല, അവർക്കുള്ള വ്യക്തിത്വം തന്നെയല്ലേ നിങ്ങൾ ഈ പറഞ്ഞ് രവിക്കുള്ളൂ? ശരണയ്ക്കുള്ള അതേ മാനാഭിമാനം അല്ലേ ദേഹിക്കുള്ളത്? ആ രണ്ട് കുടുംബത്തെ എങ്ങനെ ഒരുപോലെ കാണുന്നേ? എന്തുകൊണ്ടും കുടുംബ മഹിമയുള്ളത് ദേഹിയുടെ കുടുംബത്തിന്. മറ്റത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തോ ഇൻഷുറൻസോ സ്റ്റിച്ചിങ്ങോ എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചാടി നടക്കുന്ന കുടുംബം. അമ്മയുടെ ഈ ഭാഷയാ ശരിയാവുന്നത്? എനിക്കിനി ഒന്നും കേൾക്കണ്ട, ഞാൻ കേൾക്കാൻ വേണ്ടി ഒന്നും പറയാൻ വേണ്ട. വാസുദേവ, നിങ്ങളുടെ വാശി നടപ്പാക്കാൻ ശ്രമിക്കരുത്. അത് ഒഴിവാക്കുന്നതാ നല്ലത്. നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, അവരാ എന്റെ മോന്റെ മനസ്സ് മാറ്റുന്നത്. എന്താ ചെയ്യേണ്ടതേ എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്നുള്ള ചെറുക്ക ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഇതൊക്കെ സാധാരണയല്ലേ? അല്ല മുത്തശ്ശി, ഇവിടെ നടക്കുന്ന എല്ലാം അസാധാരണമാ. ഒരു സ്വാതന്ത്ര്യം തരില്ലെന്ന് വെച്ചാ എന്റെ ജീവിതം തീരുമാനിക്കുന്നത് ഞാനല്ലേ? ആ, അതങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും പറ്റത്തില്ല. എടാ, ഈ കാരണവന്മാരെന്ന് പറഞ്ഞാലേ അവർക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ആ പ്രതീക്ഷയ്ക്കൊപ്പം മക്കൾ വളരണമെന്ന അവരുടെ ആഗ്രഹം.